ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ xellarfx എന്ന് പറയുന്നത്. ഈ xellarfx അതിമനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. xellarfx-നെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ ചാനൽ നോക്കിയാൽ കാണാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് xellarfx-ൽ നിന്നും വിഡ്രോ ചെയ്യുക എന്നുള്ളത്. ഫണ്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെയാണ് ഏതിലോട്ടാണ് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി എടുത്ത് വീഡിയോസ് പോകുന്ന നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനുള്ള വീഡിയോ ഒരുപാട് 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 വീഡിയോസ് വരാറുണ്ട്. ടെക് സംബന്ധമായിട്ട് ഇൻഫോർമേഷൻ സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെ xellarfx ഫണ്ട് ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, xellarfx-നെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കാം, വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കാം, നമ്മുടെ ചാനൽ ലിങ്ക് എല്ലാം ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുക, നല്ല രീതിയിൽ ഏണിംഗ് ചെയ്യുക, നല്ല രീതിയിൽ സമ്പാദ്യ ശീലം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റുള്ള ബിസിനസ്സാണ് xellarfx എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്നും എങ്ങനെയാണ് ലാഭം കിട്ടിയ വിധം എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്തത് കാണാം. ഹായ് ഓൾ, നമ്മളിപ്പം നമ്മുടെ USDT എങ്ങനെ വിഡ്രോ ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പം ട്രസ്റ്റ് വാലറ്റാണോ ബിനാൻസോ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് അത് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ട്രസ്റ്റ് വാലറ്റാണ് എടുത്തിരിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ സെർച്ച് ഓപ്ഷനിൽ USDT നമ്മൾ സെർച്ച് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, BNB സ്മാർട്ട് ചെയിൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. മാറിപ്പോയിട്ട് ഒരുപാട് USDTയുടെ ഇതുണ്ട്. ഇപ്പം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റിസീവിങ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അഡ്രസ്സ് കോപ്പി ചെയ്യാനുള്ള ഇത് കാണാം. നമ്മൾ കോപ്പി ചെയ്തിട്ട് എടുക്കുക. വീണ്ടും എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു xellarfx-ൻ്റെ സൈറ്റിലേക്ക് വരിക. സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നമ്മുടെ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് വരുന്ന പേജിനകത്ത് ഒന്ന് നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ വിഡ്രോവൽ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. വിഡ്രോവൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ എത്രയാണോ എമൗണ്ട്, എനിക്കിപ്പോൾ 198 ആണുള്ളത്, ഞാൻ 190 വിഡ്രോ ചെയ്തു. 5% കട്ടായിട്ട് 180 USDT ആണ്. ശേഷം നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. TRC ആണോ BNB ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത വാലറ്റ് അഡ്രസ്സ് നമ്മളിവിടേക്ക് പേസ്റ്റ് ചെയ്തിട്ട് വിഡ്രോ നൗ എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കുക. നമ്മുടെ വിഡ്രോ നൗ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ മെയിലിലേക്ക് OTP വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു OTP വെയിറ്റ് ചെയ്തിട്ട് OTP വരുമ്പോൾ അതുപോലെ നമുക്ക് എത്രയാണോ ആ ഒരു OTP അത് എൻ്റർ ചെയ്ത് xellarfx-ൻ്റെ സൈറ്റിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വിഡ്രോളിൻ്റെ റിക്വസ്റ്റ് കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. 24 hours ആണ് നമ്മൾ പറയുന്നത്. 24 hours-നുള്ളിൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.